കോട്ടയം ചങ്ങനാശ്ശേരി പുതുജീവൻ അഗതി മന്ദിരത്തിലെ മൂന്നന്തേവാസികളുടെ മരണത്തിൽ ദുരൂഹതയെന്ന ആരോപണം. ഒരാഴ്ചയ്ക്കിടെയാണ് അന്തേവാസികൾ മരിച്ചത്. അവശനിലയിലായ ആറുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ. കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധിക്കുകയാണ്. മരിച്ചവർക്ക് എന്ത് പറ്റിയാണ് സംശയം? എനിക്കത് വിപറിയാ, ഇവര് പലരും പറഞ്ഞത് മറ്റേ മെന്റലുള്ളവരുടെ മരുന്നിന്റെ എഫക്റ്റ് കൊണ്ട് പറ്റുന്നതാണ്. ചിലര് ഇവര് പറയുന്നത് മറ്റേ മെഡിസിൻ സൈക്കോണമെഡിസിൻ എന്ന് പറഞ്ഞതാണ്. ഇനി പല രീതി പലരും പറയുന്നുണ്ട്. നമുക്കിതിനെ നമ്മൾ മെഡിസിൻ പഠിച്ചവരായിരുന്നു. ഇവരിത് പറയുന്നത് നമ്മൾ പെട്ടുപോവാ, ഇപ്പൊ നമ്മുടെ വീട്ടുകാർക്ക് പേടി, നമ്മുടെ അത്ത് പോവാ. ഇതുവരെ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ? ചേട്ടാ, ഇവര് ഉറപ്പു പറയുന്നത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് 20 പേര്. ഇപ്പൊ ചോദിച്ചപ്പോഴാ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ മരിഞ്ഞാന്ന് പറയുന്നത് ഫുഡ് കഴിച്ചോ ചത്തന്ന്. ഇവര് പറഞ്ഞു ആ ഫുഡിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതായത് അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ പകർന്നെന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്തു. ഈ മരിച്ച പയ്യന് ഒരു സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലില്ല, കൊച്ചു പയ്യനാ, പിന്നെ 21 വയസ്സേ ഉള്ളു. അവന് ഓവറ് കണ്ണുണ്ട്. അപ്പൊ മിനിഞ്ഞാന്നേരം അവൻ ഫുഡ് കഴിക്കാൻ അവന് പൊറോട്ട കൊടുത്തില്ല. അവനോട് പറഞ്ഞു നിന്റെ വീട്ടിൽ നിന്ന് അലോഡില്ല നിനക്ക് പൊറോട്ട. പറഞ്ഞു അതുപോലെ നമ്മുടെ നെഞ്ചാവുന്ന് ഇരിക്കുന്നവൻ മരിച്ചെന്ന് പറഞ്ഞു നമുക്ക് ഉറക്കം പോലും വരത്തില്ല, വിഷമം ഇല്ല വരുത്തുള്ളൂ. ഇവരെല്ലാം ഒളിച്ചു വെച്ചിട്ട് തുടങ്ങി. ഇവർക്ക് കാശ് മതി, കാശ് വേണമെങ്കിൽ എന്നാൽ ഇവർക്ക് മോട്ടിക്കാൻ പോകല്ലോ. ഇവിടെ ബാങ്ക് കൂട്ടി തുറക്കല്ലോ ഇങ്ങനെ കാശുണ്ടാക്കി. 10 ദിവസം കിടന്നവന്റെ 10 ദിവസം കെൽപ്പുകാരൻ വന്ന് കിടന്നു പറയുന്നത് 16,050 രൂപ മേടിച്ചു പൈസ. എന്നിട്ട് അവനോട് പറയുന്നത് ഇയാള് ആയതുകൊണ്ടാ ഇത്ര റേറ്റ് ഞാൻ കുറച്ചതെന്ന് അവനോട് പറയാ. 16,050 രൂപ നിങ്ങൾ ഇത് തുറന്ന് ഈ ബെഡ് മൊത്തം നിങ്ങളെ കൂട്ടാക്ക. സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം മരിച്ച രണ്ടുപേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെന്നും അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചുവെന്നും വിശദീകരിച്ച് ട്രസ്റ്റ് ഡയറക്ടർ VC ജോസ് രംഗത്തെത്തി. മരണം സംബന്ധിച്ച് ജില്ലാ കളക്ടറേയും ആരോഗ്യവകുപ്പിനെയും വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും പുതുജീവൻ ട്രസ്റ്റ് ഡയറക്ടർ വ്യക്തമാക്കി. മരിച്ച കുട്ടിയിൽ അതേ സിംപ്റ്റംസ് തന്നെ, ഈ പിന്നീട് വന്ന രോഗികൾക്കെല്ലാം ഇതേ സിംപ്റ്റംസ് കണ്ടപ്പോൾ അന്നേരം തന്നെ വെന്റിലേറ്ററുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഞങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ രാവിലെ തന്നെ ഈ വിവരം രേഖാമൂലം ഞങ്ങളത് PH സെൻറ്ററിലെ ഡോക്ടറെയും ഹെൽത്ത് ഇൻസ്പെക്ടറും വിവരം അറിയിച്ചു. അവർ ഉടൻ തന്നെ കോട്ടയം DMO വിവരം അറിയിച്ചു. DMO അത് ഹെൽത്ത് മിനിസ്റ്ററെ അറിയിച്ചു. അറിയിച്ചനുസരിച്ച് 30 പേരടങ്ങുന്ന വിദഗ്ധ സംഘം ഇവിടെ വരികയും അവരുടെ രക്തസാമ്പിൾ എടുക്കുകയും പരിശോധിക്കുകയും ചെയ്തു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് CG ദിൽജിത്തും തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷും വിവരങ്ങളുമായുണ്ട്. ദിൽജിത്ത്, ഇപ്പോൾ ഈ 3 പേരുടെ മരണം ഒരാഴ്ചയ്ക്കിടെ, അതിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് ആദ്യം കേൾക്കുമ്പോൾ തോന്നുക. കാരണം ഈ ഇത്രയും ദിവസങ്ങൾ ഈ ഇടവേളകളിൽ ആളുകൾ മരിക്കുന്നത് അസ്വാഭാവികമായി കാണാനാകില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഈ അന്തേവാസികൾ തന്നെ പലതരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നു. ഈ മരിച്ചവരുടെ മരണകാരണം സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം ഈ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇതാണോ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും അടക്കം ഇങ്ങനെയൊരു സംശയത്തിന്റെ നിഴലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് കാരണം? തീർച്ചയായും ഈ ജനപ്രതിനിധികളും ഈ രാഷ്ട്രീയ പ്രവർത്തകരും അതോടൊപ്പം ഈ നാട്ടുകാരും അടക്കം വലിയ തരത്തിലുള്ള ഒരു ആരോപണവുമാണ് സ്ഥാപനത്തിനെതിരെ രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് ഈ രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ കത്തിക്കുന്നതും കക്കൂസ് മാലിന്യങ്ങളടക്കം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതടക്കമുള്ള സംഭവങ്ങൾ പതിവായിരുന്നു. അതോടൊപ്പം അന്തേവാസികൾ മർദ്ദനമേറ്റ് പുറത്തേക്ക് ഓടിവരികയും സഹായം അഭ്യർത്ഥിച്ച് വീടുകളിലടക്കം എത്തിച്ചേരുന്ന ഒരു സാഹചര്യം അത് നിലനിന്നിരുന്നുവെന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ആളുകൾ ഇവിടെ കൂടി നിൽക്കുകയാണ്, പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയാണ്. നിരവധി ആളുകൾ ഈ പരിസരവാസികൾ അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതോടൊപ്പം പോലീസ് വലിയ തരത്തിലുള്ള പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കാനായിട്ടില്ല. ഇത്തരത്തിൽ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാൻ മാത്രമാണ് പോലീസിന് ആയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ നടത്തി വരികയാണ്. അതോടൊപ്പം സമാന്തരമായി ആരോഗ്യവകുപ്പിൻ്റെ തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ സമാന്തര അന്വേഷണവും ഇപ്പോൾ തന്നെ അടിയന്തരമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ആദ്യത്തെ മരണം സംഭവിക്കുന്നത്. ഷെറിൻ എന്നയാളാണ് ഞായറാഴ്ച ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് പുഷ്പഗിരി ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ഒരു ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് മരണം ഉണ്ടായത്. പിന്നീട് തിങ്കളാഴ്ച ഗിരീഷ് എന്നയാൾ സമാന രീതിയിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു. പിന്നീട് ഇപ്പോൾ ഇന്നാണ് 23 വയസ്സുകാരനായ യുവാവ് സമാന രീതിയിലുള്ളൊരു അസ്വസ്ഥതകളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തതായാലും ഈ ഒരു സംഭവം ആവർത്തിക്കുകയും ഒരേ
ഒരേ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നൊരു സംഭവത്തിൽ ഏതായാലും ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മരിച്ച 23 വയസ്സുകാരൻ്റെ ആന്തരിക അവയവങ്ങളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിശോധനാ ഫലം വരണം, അതിനുവേണ്ടിയാണ് ഇപ്പോൾ പോലീസ് കാത്തു നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം, ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതിനായി അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശത്തിനായി കാത്തു നിൽക്കുകയാണ്. രോഗമാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുൻപ് ഈ നാട്ടുകാരടക്കം സൂചിപ്പിച്ചതുപോലെ മർദ്ദനമേറ്റോ മറ്റോ ആണോ മരണം എന്ന കാര്യം സ്ഥിരീകരിക്കാൻ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരേണ്ടിയിരിക്കുന്നു. ദിൽജിത്ത്, ഒപ്പം ഈ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഇപ്പോൾ ഈ മരിച്ച ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകളാണോ, അതോ ഇപ്പോൾ ഈ പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ച പോലെ ആളുകൾ അവിടെ ചികിത്സയ്ക്കായി പല കാര്യങ്ങൾക്കായി വന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവരാണോ? ഒപ്പം ഈ ആദ്യഘട്ടത്തിൽ ഒരാഴ്ച മുൻപ് മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്തിരുന്നില്ല, അത് അസ്വാഭാവിക മരണമെന്ന് അന്ന് സംശയം പ്രകടിപ്പിക്കുകയോ അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ ചെയ്തിരുന്നോ? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രദേശവാസികളടക്കം ആരോപിക്കുന്നത് ഈ തരത്തിൽ വലിയ തരത്തിലൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടുകാരിൽ നിന്നടക്കം വലിയ തരത്തിൽ പരാതികൾ ഉയർന്നു വന്നിട്ടും ഇതിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. അത് മാത്രമല്ല, പഞ്ചായത്തിൽ നിന്നടക്കം ഇതിന് ലൈസൻസിൻ്റെതടക്കമുള്ള കാര്യങ്ങൾ അനുമതി അടക്കം ഇല്ല. ഇതിലൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ ഈ ഭരണ നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നതെന്നൊരു ആരോപണം നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതായാലും ഇപ്പോൾ ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ തടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 6 പേർ കൂടി അവശ്യ നിലയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ സമാനമായുള്ള ലക്ഷണങ്ങൾ എന്താണ്, അത് എന്താണെന്നാണ് ഈ നാട്ടുകാരും അവിടെയുള്ളവരും ആരോപിക്കുന്നത്? നിലവിൽ ഇത്തരത്തിൽ ഈ രോഗം ബാധിച്ച് അല്ലെങ്കിൽ രോഗം ബാധിച്ച് കൊണ്ടുപോകുന്ന ആളുകളെ നാട്ടുകാരോ മറ്റോ കണ്ടിട്ടില്ല. ഇവർ തന്നെ ആശുപത്രി അധികൃതർ തന്നെയാണ് ഇവിടെ ഈ സ്ഥാപന ട്രസ്റ്റിൻ്റെ അധികൃതർ തന്നെയാണ് ഇവർ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇവരെ ആരും നേരിട്ട് കാണുക അല്ലെങ്കിൽ അത് മറ്റെന്താണെന്ന് ഈ സ്ഥാപന ഉടമയോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ഡോക്ടർമാരടക്കം വ്യക്തമാക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ നിലവിൽ ആശുപത്രിയിലുള്ളവർക്കും ശരി ദിൽജിത്ത്, ഏതായാലും തുടർ മരണങ്ങൾ, ഒരാഴ്ചക്കിടെ ഉണ്ടായ 3 മരണങ്ങളാണ് ആശങ്കയുണ്ടാക്കുന്നത്, ദുരൂഹത സൃഷ്ടിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് റിപ്പോർട്ട് നൽകാനും അടക്കമുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഈ വിഷയം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ നടപടികളാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്? നമ്മീ ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടിത്താനം പൊതുജീവൻ ട്രസ്റ്റിന് കീഴിൽ ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ ഉണ്ടായെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർദ്ദേശം നൽകിയത്. ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായത്, ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധയാണോ അല്ലെങ്കിൽ മറ്റേ എന്ത് കാരണമാണ് ഈ മരണങ്ങൾക്ക് പിന്നിലെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള അന്വേഷണം ഉടൻ തന്നെ തുടങ്ങുമെന്നും ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി. ശരി ഗിരീഷ്.